Hi, welcome to Science Learning Program. It's me, Risha Nazar. നമ്മൾ ഇന്ന് 8th പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പാർട്ടിക്കിൾസ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുകളാകുമ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പാർട്ടിക്കിൾസ് ഹാവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, പാർട്ടിക്കിൾസ് മൂവ് കണ്ടിന്യൂസ്ലി, പാർട്ടിക്കിൾ അട്രാക്ട് വൺ അനദർ. ഈ മൂന്ന് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മൂന്ന് പ്രോപ്പർട്ടിയും ഓരോ മാറ്ററിനനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടി മാറും. അതായത് എന്താ, സോളിഡും ലിക്വിഡും ഗ്യാസും ആകുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ അതിൻ്റെ അട്രാക്ഷൻ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്ക്. ഇതെന്താ, ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ് ആണല്ലോ. അപ്പോൾ സോളിഡ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വരച്ചത്? സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്തല്ലേ വരച്ചത്, അടുത്തടുത്തടുത്താണ് സോളിഡ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുക. ലിക്വിഡ് പാർട്ടിക്കിൾസോ, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ അത്ര അടുത്തല്ല, കുറച്ച് ദൂരെയാണ് ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസ്, ലിക്വിഡിൻ്റെ മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യുക ആണല്ലോ. ഗ്യാസിൻ്റെ കേസിൽ ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസ് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുക, ഒരുപാട് ലോങ്ങിലാണ്, ഒരുപാട് അകലെയാണ്, ഫാർ അപ്പാർട്ടാണ് ഇത് ഓക്യുപ്പൈ ചെയ്യുക ആണല്ലോ. അപ്പം എന്താ, ഈ സോളിഡ് പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു അടുത്തടുത്താണ്. നമ്മൾ ഈ പടത്തിൽ വരച്ചത് എന്താ, അടുത്തടുത്തടുത്തല്ലേ ഓക്യുപ്പൈ ചെയ്യണേ. അപ്പം എന്തുകൊണ്ട് അങ്ങനെ അടുത്തടുത്ത് ഓക്യുപ്പൈ ചെയ്യണേ? അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈ ആയിരിക്കും. നല്ല അട്രാക്ഷൻ ഉണ്ടെങ്കിലല്ലേ അടുത്ത് നിൽക്കുകയുള്ളൂ. അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈ ആയതുകൊണ്ടാണ് ഇത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈ ആണ്. ലിക്വിഡിൻ്റെ കേസിൽ സോളിഡിൽ അത്ര ഹൈ അല്ല, പക്ഷെ ഗ്യാസിനെ അപേക്ഷിച്ച് എന്താ, ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും ആണല്ലോ. ഗ്യാസിൻ്റെ അട്രാക്ഷൻ വളരെ കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് എവിടെ, ലിക്വിഡിൽ. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എവിടെയാണ്, സോളിഡിൽ. മനസ്സിലായി? അപ്പോൾ നമ്മളടുത്ത് എന്താ ചോദിച്ചേ, ഈ മൂന്ന് കേസിലും അറേഞ്ച്മെൻറ്റ് സെയിം ആണോ എന്ന് ചോദിച്ചു. അറേഞ്ച്മെൻറ്റ് സെയിം ആണോ? ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്സ് ദ സെയിം ആണോ? അല്ല. നോ. ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഡു പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ? ഏതിലാണ് ക്ലോസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നില്ല, സോളിഡിൽ. ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ആർ ദ പാർട്ടിക്കിൾ മോസ്റ്റ് ഡിസ്റ്റൻറ്റ് അപ്പാർട്ട്? ഏതിലാണ് മോസ്റ്റ് ഡിസ്റ്റൻ്റ് ആയിട്ട് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്നത്? ഗ്യാസ്. ഗ്യാസിലാണ് പാർട്ടിക്കിൾസ് ഒരുപാട് ദൂരെ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? നമ്മളിപ്പോൾ സോളിഡ് എടുത്തു, ഒരു ഐസ് എടുത്തു. ഐസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഹീറ്റ് ചെയ്തു. എന്താ ചെയ്തേ, ഹീറ്റഡ്. അത് ഹീറ്റ് ചെയ്തപ്പോൾ സോളിഡ് എന്തായിട്ടാണ് മാറിയത്, വെള്ളമായിട്ട് മാറി. ഐസ് എന്തായിട്ടാണ് മാറുക, വെള്ളമായിട്ട് മാറി, ലിക്വിഡായിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്തു. വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഹീറ്റഡ്. വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് എന്തായിട്ടാണ് മാറുക, ഗ്യാസായിട്ട് മാറും. എന്തായിട്ടാണ് മാറുക, ഗ്യാസായിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്തു, തണുപ്പിച്ചു. എന്താ സംഭവിക്കുക, എന്താ നമ്മൾ ചെയ്തത്, കൂൾഡ്. ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്തു. ഗ്യാസിനെ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഗ്യാസ് എന്തായിട്ട് മാറുക, കൂൾ ചെയ്യുമ്പോൾ ഗ്യാസ് വീണ്ടും ലിക്വിഡായിട്ട് തന്നെ മാറും ആണല്ലോ. പിന്നെയോ, ഇനി ലിക്വിഡിനെ കൂൾ ചെയ്താൽ എന്താ സംഭവിക്കുക, നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചു, ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചു, അപ്പോൾ എന്താ സംഭവിക്കുക, അത് ഐസായിട്ട് മാറൂലേ. അപ്പം ലിക്വിഡിനെ കൂൾ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുക, വീണ്ടും അത് സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്. നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു. അതായത് സോളിഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ ലിക്വിഡായി, വീണ്ടും ഹീറ്റ് ചെയ്തപ്പം ഗ്യാസായി. പിന്നെ കൂൾ ചെയ്തപ്പോൾ എന്തായി, ഗ്യാസിനെ കൂൾ ചെയ്തപ്പോൾ ലിക്വിഡായി, വീണ്ടും കൂൾ ചെയ്തപ്പോൾ സോളിഡായി. അപ്പോൾ നമ്മൾ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അതിന് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിന് ഹീറ്റ് എനർജി കൊടുക്കല്ലേ, എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. എന്താണ്, എനർജി അബ്സോർബ് ചെയ്യും. എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്തായി, ലിക്വിഡായിട്ട് മാറി. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യും. വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ, വീണ്ടും എനർജി അബ്സോർബ് ചെയ്തിട്ട് ഗ്യാസായിട്ട് മാറും ആണല്ലോ. ഇനി ഗ്യാസ് നമ്മൾ കൂൾ ചെയ്യും. ഗ്യാസ് കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഗ്യാസ് കൂൾ ചെയ്യുമ്പം ഈ എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്തിട്ടാണ് ലിക്വിഡായിട്ട് മാറുന്നത്. പിന്നെ ലിക്വിഡിനെ വീണ്ടും നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും എനർജി റിലീസ് ചെയ്തിട്ട് സോളിഡായിട്ട് മാറും. മനസ്സിലായോ?
അപ്പോൾ നമ്മൾ എന്താ ഇവിടെ കൊടുത്തത് എന്ത് എനർജിയാണ് നമ്മൾ ഇവിടെ കൊടുത്തത് വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഹിയർ ഇവിടെ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ഏതാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എനർജി നമ്മൾ എന്താ കൊടുത്തത് നമ്മൾ ചൂടാക്കിയതല്ലേ ഹീറ്റ് ചെയ്തതല്ലേ അപ്പോൾ എന്ത് എനർജി അവിടെ യൂസ് ചെയ്തത് ഹീറ്റ് എനർജിയാണ് ഇവിടെ യൂസ് ചെയ്തത് എന്താണ് ഹീറ്റ് എനർജി ഇനി ഞാൻ നേരത്തെ വരച്ചില്ലേ സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുക ആണല്ലോ സോളിഡ് പാർട്ടിക്കിൾസ് അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുക ലിക്വിഡോ ലിക്വിഡ് കുറച്ച് ഫാർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുക അതുപോലെ ഗ്യാസോ ഗ്യാസ് ഫാർ എപ്പാർട്ട് ഗ്യാസ് ഭയങ്കര ലോങ്ങിലാണ് സ്ഥിതി ചെയ്യുക ഭയങ്കര ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അത് അടുത്തല്ല സ്ഥിതി ചെയ്യുക അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് എന്താണ് നമ്മൾ എന്താ പറയുക എനർജി ഓഫ് നമ്മൾ ഇതെന്താ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഒബ്സർവ് ദ ഫിഗർ ദാറ്റ് ഡെപിക്സ് ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റ് നമ്മൾ സോളിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ലിക്വിഡായിട്ട് മാറുക അപ്പം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പം എനർജി ഓഫ് പാർട്ടിക്കിൾ എന്താ സംഭവിക്കുക നമ്മളെന്താ പറഞ്ഞേ എനർജി സോളിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഡ് ആകുമ്പം എനർജി കൂടുകയാണ് ചെയ്യുക സോളിഡിനാണ് ഏറ്റവും എനർജി ലെസ് സോളിഡിന് എന്താ ഏറ്റവും എനർജി ലെസ് ആയിട്ടുള്ളത് സോളിഡാണ് ഇനി അത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറും അപ്പം എന്താ കുറച്ചും കൂടെ എനർജി അതിലുണ്ടാവും പിന്നെന്താ ഗ്യാസ് ആകുമ്പോഴോ വീണ്ടും എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഗ്യാസ് ആയിട്ട് മാറുക അപ്പോൾ ഗ്യാസിന് എന്താ എനർജി ഹൈ ആയിട്ടുള്ളത് ഏതിനാണ് എനർജി ഹൈ ആയിട്ടുള്ളത് ഗ്യാസിനാണ് ഇതിനാണ് ഗ്യാസിനാണ് എനർജി ഹൈ ആയിട്ടുള്ളത് ഗ്യാസിനാണ് എന്ത് എനർജി ഹൈ ആയിട്ടുള്ളത് ഗ്യാസിനാണ് മനസ്സിലായോ നമ്മുടെ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വെച്ചേ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്താ ചെയ്യുക സോളിഡിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്താവുന്നേ എനർജി ഇൻക്രീസസ് എന്താവുന്നത് എനർജി ഇൻക്രീസസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ പിക്ചറിൽ നോക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താവുന്നേ ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവല്ലേ ഇത് അടുത്തടുത്തടുത്തല്ലേ ഒക്യുപ്പൈ ചെയ്യുന്നേ അപ്പൊ ഡിസ്റ്റൻസ് വളരെ കുറവാണ് അത് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക ഡിസ്റ്റൻസ് ഹൈ ആവും ഗ്യാസിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യും അപ്പൊ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താവുന്നേ ഇൻക്രീസസ് എന്താവുന്നേ ഇൻക്രീസസ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസോ ഈ പിക്ചറിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ ചെയ്താം അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ സോളിഡിൽ നമ്മൾ എന്താ പറഞ്ഞേ പാർട്ടിക്കിൾസ് അടുത്തടുത്താണ് ഒക്യുപ്പൈ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ നല്ല അട്രാക്ഷൻ ആവും നല്ല അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് അടുത്തടുത്ത് നിൽക്കുള്ളൂ അല്ലേ അപ്പം നമ്മൾ ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക അട്രാക്ഷൻ കുറയും ഗ്യാസിലേക്ക് പോകുമ്പോഴോ വീണ്ടും അട്രാക്ഷൻ കുറയും അപ്പം എന്താ നമ്മൾ ഇതിൻ്റെ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുന്നത് ചേഞ്ചസ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസസ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുക ഇതിപ്പോൾ സോളിഡ് പാർട്ടിക്കിൾസ് എന്താ അടുത്തടുത്തല്ലേ സ്ഥിതി ചെയ്യുന്ന നല്ല അട്രാക്ഷൻ ഉണ്ട് അതുകൊണ്ട് എന്താ അതിന് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പെന്ന് ഒരു ടേബിളിൽ വെച്ചു അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഇത് സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ലിക്വിഡ്സിനോ ലിക്വിഡ്സിൻ്റെ കേസിൽ എന്താ മൂവ്മെൻറ്റ് പോസിബിൾ ആണ് ഗ്യാസിനോ ഗ്യാസ് പാർട്ടിക്കിൾസിന് നന്നായിട്ട് മൂവ് ചെയ്യുക അപ്പോൾ എന്താ മൂവ്മെൻറ്റ് സോളിഡിന് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല ലിക്വിഡിനും ഗ്യാസ് ഗ്യാസ് പാർട്ടിക്കിൾസ് ആകുമ്പോൾ എന്താ മൂവ്മെൻറ്റ് നല്ല കൂടുതലാണ് അപ്പം എന്താ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുന്നത് ഇൻക്രീസസ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുക ഇൻക്രീസസ് അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് ദർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് അതിൻ്റെ മൂവ്മെൻറ്റും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ് മൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റിലോ പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ്ലി ഫാർദർ അപ്പാർട്ട് നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ലേ പാർട്ടിക്കിൾസ് ഫാർദർ അപ്പാർട്ടായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് ആൻഡ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ദാൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിനേക്കാളും മൂവ് ചെയ്യാൻ എന്തിന് കഴിയും ലിക്വിഡ്സിന് കഴിയും ഇനിയോ ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് റിമെയിൻ ഫാർ അവേ ഫ്രം വൺ അനദർ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എന്താ പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ട് ആയിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഒരുപാട് ദൂരെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് ദയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്താണ് നല്ല ഹൈ ആണ്
അത് പാർട്ടിക്കിൾസ് ഭയങ്കര ഡിസ്റ്റൻസിൽ ആയതുകൊണ്ട് എന്താ അതിന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെയോ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമ്മൾ ടെമ്പറേച്ചർ മാറ്റിയതിനനുസരിച്ചല്ലേ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മാറിയത്. അതായത് സോളിഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ ലിക്വിഡായി, ലിക്വിഡിനെ വീണ്ടും ഹീറ്റ് ചെയ്തപ്പോൾ എന്തായി ഗ്യാസായി. അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തപ്പോഴാണ് എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തത്. പിന്നെന്താ, ഇൻ ഓൾ സ്റ്റേറ്റ്സ് വെൻ ഹീറ്റ് ഈസ് പ്രൊവൈഡഡ് എനർജി ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. എന്താ നമ്മൾ ഹീറ്റ് എന്താ പറഞ്ഞത്, നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ എനർജി കൂടും. ഇപ്പോൾ സോളിഡിനെ ഞാൻ ഹീറ്റ് ചെയ്തു, അപ്പോൾ എന്താ സംഭവിച്ചേ, അത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് മാറി, ലിക്വിഡായിട്ട് മാറി. അപ്പോൾ എന്താ അതിൻ്റെ എനർജി കൂടുതലല്ലേ, അതുപോലെ എന്താ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിളും കൂടുതലല്ലേ. സോളിഡിന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്താ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലേ, അത്ര അടുത്ത് സോളിഡിൽ അത്ര അടുത്തല്ലല്ലോ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അപ്പോൾ എന്താ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചേ, ദ എനർജി ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. എനർജി ഇൻക്രീസ് ചെയ്ത്, അതുപോലെ എന്താ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിളും ഇൻക്രീസ് ചെയ്ത്. പിന്നെന്താ, വൈൽ അട്രാക്ഷൻ എമംഗ് പാർട്ടിക്കിൾ ഡിക്രീസസ്. അട്രാക്ഷൻ ഡിക്രീസ് ചെയ്തില്ലേ, സോളിഡിലല്ലേ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ, ലിക്വിഡിലേക്ക് വരുമ്പോൾ എന്താ അട്രാക്ഷൻ കുറയും, ഗ്യാസിലേക്ക് വരുമ്പോഴോ വീണ്ടും അട്രാക്ഷൻ കുറയും ആണല്ലോ. ഇനി ചില സബ്സ്റ്റൻസസ്, അതായത് അയഡിൻ, അതുപോലെ നമ്മുടെ നാഫ്തലിൻ ഇല്ലേ, പാച്ച ഗുളിക, കർപ്പൂരം, ഈ സാധനങ്ങളൊക്കെ എന്താ സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അത് സാധാരണ നമ്മൾ എന്താ സംഭവിക്കുക, സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡായിട്ട് മാറും. ഈ കേസിൽ എന്താ ലിക്വിഡായിട്ട് മാറില്ല, നേരിട്ട് ഗ്യാസായിട്ട് മാറും, നേരിട്ട് ഗ്യാസായിട്ട് മാറും. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക, സബ്ലിമേഷൻ എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുക, ഉത്പാദനം എന്ന് പറയും. സബ്ലിമേഷൻ എന്താ പറയുക, സബ്ലിമേഷൻ. സോളിഡ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുക, സബ്ലിമേഷൻ എന്ന് പറയും. എന്താ പറയുക, സബ്ലിമേഷൻ. ഇനി നമ്മളെന്താ, നമ്മൾ സോളിഡിനെ ഹീറ്റ് ചെയ്ത് നേരിട്ട് എന്തായി ഗ്യാസായിട്ട് മാറി ആണല്ലോ. ഇനി നമ്മൾ അതിനെ കൂൾ ചെയ്യുക, അതിനെ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഗ്യാസിനെ കൂൾ ചെയ്യുമ്പോൾ ലിക്വിഡായിട്ട് മാറില്ല, നേരിട്ട് സോളിഡായിട്ട് തന്നെ മാറുള്ളൂ. എന്താ, വെൻ ദ വേപ്പർ ഓഫ് ദീസ് സബ്സ്റ്റൻസ് ആർ കൂൾഡ്, ഈ സബ്സ്റ്റൻസിൻ്റെ വേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, കൂൾ ചെയ്തു. ദ ചേഞ്ചസ് ഡയറക്റ്റ്ലി ഇൻ ടു ദ സോളിഡ് ഫോം, അത് ഡയറക്റ്റായിട്ട് സോളിഡ് ഫോമിലേക്കാണ് മാറുന്നത്. നാഫ്തലിൻ ആൻഡ് അയഡിൻ ആർ ദ എക്സാമ്പിൾ ഓഫ് സച്ച് സബ്സ്റ്റൻസസ്. നാഫ്തലിൻ, അയഡിൻ ഇതൊക്കെ അങ്ങനത്തെ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ലിക്വിഡായിട്ട് മാറില്ലേ. ഈ പ്രോസസ്സിന് എന്താ പറയുക, ഈ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക, ലിക്വിഫാക്ഷൻ. എന്താ പറയുക, ലിക്വിഫാക്ഷൻ. ഈ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക, ലിക്വിഫാക്ഷൻ. മനസ്സിലായോ. ഇനി ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ഗ്യാസായിട്ട് മാറി. ആ പ്രോസസ്സിന് എന്താ പറയുക, ലിക്വിഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ ഗ്യാസായിട്ട് മാറിയതിനെ നമ്മൾ എന്താ പറയുക, വേപ്പറൈസേഷൻ. എന്താ പറയുക, വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ എന്താ പറയുക, വേപ്പറൈസേഷൻ. ഇനി ഗ്യാസിനെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഗ്യാസ് സോളിഡായിട്ട് മാറി, ഗ്യാസ് കൂൾ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി, സോളിഡായിട്ട് മാറി. അതിനെ നമ്മൾ എന്താ പറയുക, സോളിഡായിട്ട് മാറിയതിന് എന്താ പറയുക, സോളിഡിഫിക്കേഷൻ. എന്താ പറയുക, സോളിഡിഫിക്കേഷൻ. എന്താ പറയുക, സോളിഡിഫിക്കേഷൻ. ഇനി എന്താ, ലിക്വിഡിനെ നമ്മൾ കൂൾ ചെയ്തു, ലിക്വിഡിനെ കൂൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ, എന്തായിട്ട് മാറി, സോളിഡായിട്ട് മാറി. അപ്പോൾ നമ്മളതിന് എന്താ പറയുക, സോളിഡിഫിക്കേഷൻ. എന്താ പറയുക, സോളിഡിഫിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ. ഇനി ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്തു, ഗ്യാസിനെ കൂൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ, അത് ലിക്വിഡായിട്ട് മാറി. അതിനെന്താ പറയുക, ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്തപ്പോൾ അത് ലിക്വിഡായിട്ട് മാറി, അതിനെ നമ്മൾ എന്താ പറയുക, കണ്ടൻസേഷൻ. എന്താ പറയുക, കണ്ടൻസേഷൻ. മനസ്സിലായോ. ഇനി ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്തപ്പോൾ സോളിഡായിട്ട് മാറിയത് സോളിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞല്ലേ. ഇനി നമ്മൾ ഇപ്പം പഠിച്ചത് എന്താ, സോളിഡ് സബ്സ്റ്റൻസ് നേരിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസായിട്ട് മാറുന്നതിന് എന്താ പറയുക, സബ്ലിമേഷൻ. എന്താ പറയുക, സബ്ലിമേഷൻ. മനസ്സിലായോ. എന്താ പറയുക, സോളിഡിനെ നേരിട്ട് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്
പ്രോസസ്സിന് എന്താ പറയുക സബ്ലിമേഷൻ നമുക്ക് ഇത്രയും പഠിച്ചേ വെച്ചിട്ട് ഈ ടേബിൾ ഒന്ന് തറോയിട്ട് അനലൈസ് ചെയ്യാം എന്താപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതിൻ്റെ മൂന്നിൻ്റെയും പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിക്ചർ വരച്ച് മനസ്സിലായിട്ടില്ലേ അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ടേബിൾ നല്ല തറോയിട്ട് മനസ്സിലാക്കാം എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ചോദിച്ചത് എന്താ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി അപ്പം എന്താ ആ പിക്ചറിൽ നോക്കുക എന്താ സംഭവിച്ചേ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറിയപ്പോൾ എന്താ പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ ദൂരെ ദൂരെ ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങി അപ്പം എന്താ അതിൻ്റെ മൂവ്മെൻറ്റ് എന്താ മൂവ്മെൻറ്റ് എന്താ സംഭവിക്കുക മൂവ്മെൻറ്റിനെ കുറച്ചും കൂടെ സോളിഡിനേക്കാളും മൂവ് ചെയ്യാൻ പറ്റൂലേ അപ്പം എന്താ മൂവ്മെൻറ്റ് ഇൻക്രീസസ് പിന്നെയോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ അതിൻ്റെ പാർട്ടിക്കിൾസ് വളരെ ഫാർ അപ്പാർട്ടാണ് അപ്പം എന്താ അതിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസസ് ലിക്വിഡിനേക്കാളും മൂവ്മെൻറ്റ് എന്താണ് ഗ്യാസിന് കൂടുതലാണ് ഇൻക്രീസസ് ഇനി തിരിച്ചു പോവാം വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് ഗ്യാസ് എന്താ ഗ്യാസ് കൂൾ ചെയ്യുമ്പോൾ ലിക്വിഡായിട്ട് മാറുമെന്ന് പറഞ്ഞല്ലേ ഗ്യാസ് ലിക്വിഡായിട്ട് മാറി അപ്പം എന്താ സംഭവിച്ചേ അതിൻ്റെ പാർട്ടിക്കിൾസ് ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് വളരെ ഫാർ അപ്പാർട്ടല്ലേ ലിക്വിഡിലോ അത്രക്ക് ഫാർ അപ്പാർട്ടല്ല കുറച്ചും കൂടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം എന്താ മൂവ്മെൻറ്റ് ഗ്യാസിന് അപേക്ഷിച്ച് കുറവാണ് അപ്പം എന്താ ഡിക്രീസസ് മൂവ്മെൻറ്റ് ഗ്യാസിന് അപേക്ഷിച്ച് ലിക്വിഡിന് കുറവാണ് അപ്പം എന്താ ഡിക്രീസസ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ സോളിഡ് അടുത്തടുത്തല്ലേ പാർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിന് മൂവ്മെൻറ്റ് ഇല്ല ഗ്യാസിലാവുമ്പോഴോ മൂവ്മെൻറ്റ് കൂടുതലാണ് അപ്പം എന്താ മൂവ്മെൻറ്റ് ഇൻക്രീസസ് ഇനി അടുത്തെന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ ഫസ്റ്റ് വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ എന്താ സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചും കൂടി കൂടുതലാണ് അല്ലേ സോളിഡിൽ അടുത്തടുത്താണ് പാർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ലിക്വിഡിലേക്ക് വരുമ്പോൾ എന്താ അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കൂടുതലാണ് അപ്പം എന്താ ഡിസ്റ്റൻസ് ഇൻക്രീസസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എന്താ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എന്താ പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ടാണ് അപ്പം എന്താ ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസസ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് ഗ്യാസ് കൂൾ ചെയ്തിട്ട് നമ്മൾ ലിക്വിഡാക്കി മാറ്റി അപ്പം എന്താ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് ആ പിക്ചറിൽ നോക്ക് അപ്പം എന്താ സംഭവിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുക ഡിക്രീസസ് അതായത് എന്താ പറയുക ഗ്യാസിലെ പാർട്ടിക്കിൾസ് ഒരുപാട് ഫാർ അപ്പാർട്ടാണ് ലിക്വിഡിൽ വരുമ്പോൾ എന്താ അത്രക്ക് ദൂരെയല്ല കുറച്ചും കൂടി അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഡിക്രീസസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ അതിൻ്റെ പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ ഗ്യാസിൻ്റെ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലല്ലേ അപ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇനി അടുത്തെന്താ അട്രാക്ഷൻ ബിറ്റ്വീൻ മൂന്നാമത്തെ എന്താ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞു സോളിഡിന് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നല്ല അട്രാക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ലിക്വിഡിലേക്ക് വരുമ്പോൾ എന്താ അട്രാക്ഷൻ ഡിക്രീസസ് അട്രാക്ഷൻ കുറയും അടുത്തതെന്താ വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ അട്രാക്ഷൻ വീണ്ടും കുറയും പാർട്ടിക്കിൾസ് ദൂരല്ലേ അപ്പോൾ അട്രാക്ഷൻ വീണ്ടും കുറയും അപ്പം എന്താ ഡിക്രീസസ് അടുത്തതെന്താ വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താ അതിൻ്റെ പാർട്ടിക്കിൾസ് ലിക്വിഡിൽ ഗ്യാസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അടുത്താണ് അപ്പം എന്താ അട്രാക്ഷൻ കൂടുതൽ ചെയ്യുക അട്രാക്ഷൻ ഇൻക്രീസസ് പിന്നെ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് സോളിഡ് ഗ്യാസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു സോളിഡിൽ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് നല്ല അട്രാക്ഷൻ ഉണ്ടാവും ഗ്യാസിലേക്ക് വരുമ്പോഴോ പാർട്ടിക്കിൾസ് ഒരുപാട് ദൂരെയാണ് അതുകൊണ്ട് എന്താ അതിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും അപ്പോൾ എന്താ പറയുക ഡിക്രീസസ് ഇനിയോ എനർജി ഓഫ് പാർട്ടിക്കിൾസ് നോക്കാം നാലാമത്തത് എന്താ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ആണല്ലോ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താ നമ്മളെന്താ പറഞ്ഞേ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ലിക്വിഡായിട്ട് മാറുന്നത് അപ്പം എന്താ എനർജി എന്താ സംഭവിക്കുക എനർജി അബ്സോർബ് ചെയ്യല അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനർജി കൂടും എനർജി ഇൻക്രീസസ് അടുത്തെന്താ എനർജി ഓഫ് പാർട്ടിക്കിൾ വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറില്ല എങ്ങനെയാ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുക അപ്പം നമ്മൾ എനർജി കൊടുക്കുകയല്ലേ അപ്പം എന്താ വീണ്ടും എനർജി ഇൻക്രീസസ്
അടുത്ത when gas changes into liquid gas liquid ആയിട്ട് മാറും gas liquid ആയിട്ട് മാറുമ്പോൾ എന്താ gas cool ചെയ്തിട്ടല്ല liquid ആയിട്ട് മാറുമ്പോൾ heat പുറത്തുവിടല്ല ചെയ്യാ heat പുറത്തുവിടല്ല release ചെയ്യല്ല ചെയ്യാ അപ്പോൾ എന്താ energy എന്താ decreases energy decreases കുറയും അടുത്തത് എന്താ when solid changes into gas solid gas ആയിട്ട് മാറുമ്പോൾ എന്താ heat energy absorb ചെയ്തിട്ടല്ല solid നമ്മൾ എന്താ solid ചൂടാക്കുമ്പോൾ അത് ഗ്യാസ് ആയിട്ട് മാറുക സബ്ലിമേഷൻ എന്ന് പറഞ്ഞു നമ്മൾ അപ്പോൾ എന്താ ചൂടാക്കുക എന്ന് പറയുമ്പോൾ എന്താ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുക അപ്പോൾ എന്താണ് എനർജി കിട്ടല്ലേ അപ്പോൾ എന്താ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്താ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ് മനസ്സിലായോ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ് അപ്പോൾ ഇന്നെടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നല്ല തറോ ആയിട്ട് പഠിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫ്യൂഷനാണ് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫ്യൂഷനെ കുറിച്ച് പഠിക്കാം ഓക്കെ താങ്ക് യു